സൗണ്ട് ട്രാക്സ് അവതരിപ്പിക്കുന്ന ഈ പരിപാടിയിലേക്ക് ഞങ്ങളുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. എൻ്റെ സാറേ, ഞാൻ പ്രതീക്ഷിച്ചതുപോലെയൊന്നും അല്ല കാര്യങ്ങൾ. എന്തായാലും ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതിന് വളരെ പ്രയാസമുണ്ട്. ഇദ്ദേഹം നമ്മൾ വിചാരിക്കുന്നത് പോലത്തെ ഒരാളല്ല, അല്ലെങ്കിൽ ഇവള് പ്രതീക്ഷിച്ചതുപോലെയൊന്നും കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഒരു തൃപ്തിയുമില്ല സാറേ. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോകാൻ സാധ്യതയില്ല. നമ്മളറിയാൻ എന്ന പ്രോഗ്രാമിലൂടെ ഞാൻ ബെൻസിക് മിരാൻഡ ഫാമിലി കൗൺസിലർ. ഞാൻ ഈ പറഞ്ഞ സെൻറ്റൻസുകൾ പലപ്പോഴും ദമ്പതികളിൽ നിന്ന് കേൾക്കാറുള്ളതാണ്. തൃപ്തികരമല്ലാത്ത ജീവിതം നയിച്ചുകൊണ്ട് എങ്ങനെ ഇനി മുന്നോട്ട് പോകും? ഇതിനേക്കാളും നമ്മൾ രണ്ടുപേരും രണ്ട് വഴിക്ക് പോകുന്നതല്ലേ നല്ലത് എന്ന് ഏതെങ്കിലുമൊക്കെ ജീവിതത്തിൻ്റെ വൈഷമ്യ ഘട്ടങ്ങളിൽ ദമ്പതിമാർ ചിന്തിച്ചു പോകാറുണ്ട്. ഞങ്ങൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു പഠനത്തിൽ വിവാഹത്തിന് ശേഷം 2 വർഷത്തിനുള്ളിൽ ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് പിരിഞ്ഞാൽ മതി, ഇത് ശരിയാകുകയില്ല എന്ന് ചിന്തിച്ചവരുടെ ഒരു റിസർച്ച് നടത്തിയപ്പോൾ 100ൽ 88 പേര് ഒരു പ്രാവശ്യമല്ല, 2 വർഷത്തിനിടയ്ക്ക് പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്, തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്നാണ് അവർ പറയാനായിട്ട് ഇടയായത്. പ്രാരംഭമായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതികൂലങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ടാകും. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ചിന്ത അപകടമെന്ന് പറയാനായിട്ട് കാരണം, ഈ ചിന്തയിലൂടെ കടന്നു പോകുന്നവർ സ്വാഭാവികമായിട്ടും പ്രശ്നസങ്കീർണമായ അവസരങ്ങൾ വരുമ്പോൾ അവരുടെ ആഗ്രഹം ബലപ്പെടും എന്നുള്ളതാണ്. നമുക്കിനി പിരിയാം, മുന്നോട്ട് പോകണ്ട എന്ന ആഗ്രഹം ബലപ്പെടുമ്പോൾ അതിന് ഗുണകരമാകുന്ന, അല്ലെങ്കിൽ അതിന് വളം നൽകുന്ന അനേക തെളിവുകൾ ഇവർ കണ്ടെത്താനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഒരാൾ ഇത്തരത്തിലുള്ള ചിന്തകളിലേക്ക് കടന്നു വരുന്നത് എന്നതാണ് നാം ഇന്ന് കേൾക്കാനായിട്ട് പോകുന്നത്. 3 കാരണങ്ങൾ ഞാൻ പറയാം. എന്തുകൊണ്ട് ദമ്പതികൾ നമുക്കൊരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല, നമ്മൾ തമ്മിൽ മുന്നോട്ട് പോയാൽ ശരിയാകുകയില്ല എന്ന് ചിന്തിക്കാനുള്ള 3 കാരണങ്ങൾ. 1 കാരണം എന്നുള്ളത്, ദമ്പതികൾ പലപ്പോഴും താരതമ്യം ചെയ്യുന്നവരാണ്. അതായത്, അടുത്ത വീട്ടിലെ ചേച്ചിയെ കണ്ടില്ലേ, ഇന്ന വീട്ടിലെ ആൻറ്റിയെ കണ്ടില്ലേ, അവരൊക്കെ അവരുടെ ഭർത്താവിനോട് എങ്ങനെ എത്ര നല്ല രീതിയിലാണ് ഇടപെടുന്നത്, വീട്ടുകാര്യങ്ങൾ അടുക്കും ചിട്ടയുമായി എത്രയും നല്ല രീതിയിലാണ് കരുതുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് സ്വന്ത ജീവിത പങ്കാളിയായ ഭാര്യയെ അവരോട് താരതമ്യം ചെയ്യുന്നു. ഒരു കാരണവശാലും കുടുംബത്തിൽ ഗുണകരമല്ലാത്ത ഒന്നാണ് താരതമ്യം. കാരണം നമ്മളെല്ലാവരും യുണീക്കാണ്. അതുകൊണ്ട് തന്നെ ജീവിത പങ്കാളിയെ ദൈവം നൽകിയിരിക്കുന്നത് യുണീക്കായിട്ടാണ്. ഈ ക്ലിപ്പ് കേൾക്കുന്ന നിങ്ങൾ, നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് സമമായി, തുല്യമായി ലോകത്തിൽ ആരുമില്ല. നിങ്ങളുടെ ജീവിത പങ്കാളി യുണീക്കാണ്. എൻ്റെ ഭാര്യയെ മറ്റൊരു വ്യക്തിയുമായി താരതമ്യം ചെയ്യുന്നത് വളരെ അപകടകരമായി തീരും. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ വളർന്നു വന്ന സാഹചര്യം, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ സംസ്കാരം, അവരുടെ താല്പര്യങ്ങൾ, അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ, അവർ മോട്ടിവേറ്റ് ചെയ്യപ്പെട്ട സാഹചര്യങ്ങൾ, ഇതിൽ നിന്നൊക്കെ ഏറ്റവും വ്യത്യസ്തമാണ് നമ്മുടെ ജീവിത പങ്കാളി. അതുകൊണ്ട് തന്നെ മറ്റൊരു വ്യക്തിയോട് നമ്മുടെ ജീവിത പങ്കാളിയെ താരതമ്യം ചെയ്യരുത്. നമ്മുടെ ജീവിത പങ്കാളിയെക്കാളും ബെസ്റ്റ് ലോകത്തിൽ വേറെ ആരുമില്ല എന്നുള്ളത് കൊണ്ട് അത്തരം താരതമ്യങ്ങൾ അപകടകരമായി തീരും. 2 കാരണം എന്നുള്ളത്, പ്രതീക്ഷയോടുകൂടെയാണ് പലരും ഈ വിവാഹ ജീവിതത്തിലോട്ട് പ്രവേശിക്കുന്നത് തന്നെ. അതായത്, എന്താണ് പ്രതീക്ഷ? പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി ഇന്നിന്ന ആളുകളെ പോലെ ആയിരിക്കാം, എൻ്റെ ഭർത്താവാകാൻ പോകുന്ന അല്ലെങ്കിൽ എൻ്റെ ഭാര്യയാകാൻ പോകുന്ന ആള് ഒരു ഭാര്യ എന്നുള്ള നിലയിൽ 100% പെർഫെക്റ്റ് ആയിട്ടായിരിക്കാം എന്നോട് ഇടപെടാൻ സാധ്യത. 100% എന്നെ എപ്പോഴും സന്തോഷിപ്പിക്കുന്ന, എന്നെ എപ്പോഴും കരുതുന്ന, എനിക്ക് എന്ത് തെറ്റ് വന്നാലും ഒരു നെഗറ്റീവ് പോലും എന്നോട് പറയാത്ത ഭർത്താവായിരിക്കാം. ഇങ്ങനെയുള്ള ശുഭപ്രതീക്ഷകൾ, അമിതമായ പ്രതീക്ഷകൾ പലരും വെച്ചു പുലർത്താറുണ്ട്. അത് ജീവിതത്തിലോട്ട് കടന്നു വരുമ്പോൾ, അയ്യോ, ഞാൻ പ്രതീക്ഷിച്ചത് ഇങ്ങനെയുള്ള ഭർത്താവിനായിരുന്നു, ഇതിപ്പോൾ കിട്ടിയതോ വേറൊരു ടൈപ്പ് ആള്. ഞാൻ പ്രതീക്ഷിച്ചത് അതിരാവിലെ എഴുന്നേറ്റ് എനിക്ക് ചായയും കാപ്പിയൊക്കെ ഇട്ട് തരുന്ന, വീട്ടുകാര്യങ്ങൾ ശ്രദ്ധയോടെ നോക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു, ഇതിപ്പോൾ വന്നു കയറിയത് വളരെ അപകടകരമായ രീതിയിലുള്ള സ്വഭാവക്കാരിയാണല്ലോ. അപ്പോൾ പ്രതീക്ഷകൾ വച്ചു പുലർത്തുന്നത് ജീവിത പങ്കാളിയോടുള്ള ബന്ധത്തിൽ ഇത്തരത്തിലുള്ള നമ്മൾ ഒരുമിച്ച് ജീവിക്കേണ്ടതല്ലായിരുന്നല്ലോ എന്ന ചിന്തയിലേക്ക് കടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. 3 കാരണം എന്നുള്ളത്, പലപ്പോഴും തൃപ്തികരമല്ലാതിരിക്കുക. അതായത്, ജീവിത പങ്കാളിയോടുള്ള തൃപ്തികരമില്ലായ്മ നമ്മെ ഈ ചിന്തയിലോട്ട് നയിക്കാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ഒട്ടും എനിക്ക് തൃപ്തികരമല്ല, ഞാൻ
ഞാൻ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ആൾ വരുന്നില്ല. അതുകൊണ്ട് തന്നെ താരതമ്യത്തിലോട്ട് പോകുന്നു. ഈ താരതമ്യം ഒടുവിൽ അവസാനം തൃപ്തികരമല്ലാത്ത അവസ്ഥയിലേക്ക് ഒരാളെ കൊണ്ട് എത്തിക്കും. തൃപ്തികരമല്ലാത്ത രീതിയിൽ ദിവസം പുലരുമ്പോൾ അന്ന് മുഴുവൻ ജീവിത പങ്കാളിയോട് തൃപ്തികരമല്ലാത്ത രീതിയിലായിരിക്കാം ഇടപെടുന്നത്, സംസാരിക്കുന്നത്. ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും ചിലപ്പോൾ തൃപ്തികരമല്ലാത്ത രീതിയിൽ അങ്ങോട്ട് പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും നല്ലവണ്ണം ഭക്ഷണം വെച്ച് തരുന്നു, പക്ഷേ അതും തൃപ്തികരമല്ലാത്ത രീതിയിലായിരിക്കാം നാം കഴിച്ചിട്ട് പ്രതികരിക്കുന്നത്. വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഭർത്താവ് വീട്ടിലേക്ക് വരുന്നു, പക്ഷേ തൃപ്തികരമല്ലാത്ത രീതിയിൽ ഭാര്യ അങ്ങോട്ട് ഇടപെടാനായിട്ട് തുടങ്ങുന്നു. ഈ താരതമ്യം ചെയ്യുന്നതും പ്രതീക്ഷിച്ച രീതിയിൽ ബിഹേവ് ചെയ്യുന്നില്ലല്ലോ എന്നുള്ളതും, അതുപോലെ തന്നെ ഈ തൃപ്തികരമല്ലാത്ത ഈ സ്വഭാവം, ഇത് മൂന്നും അവസാനം കൊണ്ടെത്തിക്കുന്നത് നമ്മൾ ഒരുമിച്ച് പോയാൽ ശരിയാകുകയില്ല എന്നതാണ്. എന്നാൽ ഇതിൻ്റെ മറുഭാഗം പറയട്ടെ, ഇത് മൂന്നും ശുദ്ധ അബദ്ധധാരണകളാണ്. ജീവിത പങ്കാളിയെ ഒരിക്കലും ആരോടും താരതമ്യം ചെയ്യാതിരിക്കുക, പ്രതീക്ഷകൾ വച്ചു പുലർത്തരുത്. കാരണം നാം ആരും പെർഫെക്റ്റ് അല്ല, നമുക്കെല്ലാവർക്കും തെറ്റുകളുണ്ട്, കുറവുകളുണ്ട്, വീഴ്ചകളുണ്ട്, ബലഹീനതകളുണ്ട്. എല്ലാവരും ഏതെങ്കിലുമൊക്കെ തെറ്റുകളിൽ വീണുപോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് 100% പെർഫെക്റ്റായിട്ട് ഏഞ്ചലിനെ പോലെ റോബോട്ടിനെ പോലെ വർക്ക് ചെയ്യുന്ന അങ്ങനെ ഒരാളില്ല. നിങ്ങൾ ആ രീതിയിൽ ചിന്തിക്കരുത്. മാത്രമല്ല തൃപ്തികരമല്ലാത്ത ജീവിതം അപകടകരമാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. എനിക്ക് ദൈവം തന്ന പങ്കാളി എൻ്റെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റാണ്, ഞാനതെങ്ങനെ ശരിയാക്കി എടുക്കാം എന്നുള്ളതിൽ വേണം നമ്മൾ ചിന്തിക്കാൻ. മറ്റുള്ളവരെക്കാൾ എൻ്റെ പങ്കാളിയാണ് ഏറ്റവും മികച്ചത് എന്നുള്ള രീതിയിലാക്കി തീർക്കുന്നത് നമ്മൾ രണ്ടുപേരുടെയും കടമകളാണ്. രണ്ടുപേരും തമ്മിൽ പഴി പറയുകയല്ല ചെയ്യേണ്ടത്, ബലഹീനതകൾ കണ്ടറിഞ്ഞ് തിരിച്ചറിഞ്ഞ് തമ്മിൽ സഹായിച്ച് ഒരാളെ മറ്റൊരാൾ കറക്റ്റ് ചെയ്ത് തമ്മിൽ കൈകോർത്ത് എങ്ങനെ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഏറ്റവും നല്ല രീതിയിലുള്ള കുടുംബജീവിതം നയിക്കാം എന്ന് വേണം ചിന്തിക്കാൻ. ഈ ബസ്സിനകത്ത് ഒറ്റ എൻട്രിയേ ഉള്ളൂ, എക്സിറ്റ് എന്ന വാതിലില്ല എന്നുള്ളത് കൊണ്ട് ഇതിൽ പ്രവേശിച്ചവരാരും തന്നെ ഒരു കാരണവശാലും ഇത് ദൈവഹിതമായിരുന്നോ എന്നോ, അല്ലെങ്കിൽ ഇത് ദൈവത്തിന് ഇഷ്ടമുള്ള കുടുംബജീവിതം അല്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് ഇത് നമുക്ക് പിരിയാം എന്നുള്ള ചിന്തയെ പാടില്ല. ഒരു കാരണവശാലും ഭാര്യ ഭർത്താക്കന്മാർ പിരിയുന്നത് വേദപുസ്തകം അനുവദിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് സൃഷ്ടിതാവായ ദൈവം നമ്മെ ഒരുമിച്ച് ജീവിക്കാനായിട്ട് പ്രതീക്ഷിക്കുന്നു. ഐക്യതയുള്ള കുടുംബജീവിതം നയിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.